നമ്മുടെ ഗവർണർ ഇന്ന് പത്രസമ്മേളനം നടത്തി, പത്രക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി വലിയൊരു മാധ്യമ സമ്മേളനം അദ്ദേഹം നടത്തി. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവർണർ രാജ്ഭവനിൽ പത്രസമ്മേളനം. കേരള ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പത്രലേഖകരെ ചിലപ്പോൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളന സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയുന്നതല്ലാതെ ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ ആദ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? എനിക്ക് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് എന്ന് പറയില്ല, നമ്മൾ എല്ലാ ബഹുമാനവും ആ പദവിയോട് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹം ഒരു പത്രസമ്മേളന മാനിയക്കാണ്, പ്രസ് മാനിയാക്ക് എന്ന് പറയുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഒരു ഭ്രമാനിയ ഒരു മാനിയാണ്. അത് ഫോബിയ വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാനിയ പാടില്ല. ഞാനെനിക്ക് ഒരു പേര് പറയുന്നില്ല, ഒരു വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഫ്യൂണറൽ, ആ ഫ്യൂണറലിൽ ഞാനും പോയിരുന്നു. അപ്പോൾ ഫ്യൂണറലിൽ അദ്ദേഹം ഗവർണർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിന്നെ അദ്ദേഹം വരുമ്പോൾ ഇറങ്ങി പോകുന്നൊരു അഭംഗിയായിരുന്നു നമുക്ക് ആ സ്ഥാനത്തോട്. ഇതാണ് ഞങ്ങളെല്ലാവരും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം റീത്ത് വയ്ക്കുന്നു. റീത്ത് വെച്ച് ഇറങ്ങിയിട്ട് റോഡിലെത്തിയിട്ടില്ല. അപ്പോൾ ഫ്യൂണറൽ എന്ന് പറയുമ്പോൾ ബോഡി കിടത്തിയിട്ടുള്ള ആ സ്ഥലം ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അത് ആ മരിച്ച ആളോടുള്ളൊരു അതാണ്. അവിടെ വെച്ച് പത്രസമ്മേളനം നടത്തി. അപ്പൊ അവിടെ പത്രക്കാരോട് വരാൻ പറഞ്ഞിരിക്കുക. അപ്പൊ അത് ഇദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലാതെ ബി ജെ പി വിട്ട ഗവർണർമാർ വേറെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതിനു മുമ്പുണ്ടായിരുന്ന സദാശിവം അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭവനിൽ വെച്ചിട്ട് അന്നത്തെ എന്തോ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വന്നപ്പോ എന്തോ ഗവർണറുടെ അഭിപ്രായം കിട്ടിയാൽ കൊള്ളാന്നുണ്ടോ, ഞങ്ങളെല്ലാരും കൂടി ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ വളഞ്ഞ് താഴോട്ട് പുറത്തോട്ട് ഇറങ്ങി. അദ്ദേഹം പോലീസുകാരുടെ കൂടെ ഷൂ എന്ന് പറഞ്ഞ് കടന്നു കളഞ്ഞു. പിന്നെ തിരിഞ്ഞു നിന്നില്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു കിങ് ഇരിക്കുന്ന സ്ഥലത്ത് സോവറീൻ ആണല്ലോ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഗവർണർ. ബ്രിട്ടീഷ് രാജ്ഞി മരിച്ചപ്പോൾ ഫ്യൂണറിൽ നിന്നാണല്ലോ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ആ ഒരു സോവറീൻ്റെ ഒരു പ്രതീകമാണ്, പ്രസിഡന്റിന്റെ പ്രതിനിധിയെ മാത്രമാണ് അത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, എനിക്ക് അദ്ദേഹം മാത്രമല്ല ഗവർണർമാർ മനസ്സിലാക്കേണ്ടത്, ആരാണ് ഗവർണർ? ഗവർണർ ഒന്നാമതായി സ്റ്റേറ്റിൻ്റെ ഹെഡാണ്, രണ്ടാമതായി കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണ്, തിരിച്ചല്ല. അല്ലേ, ഇതാണ് അവരുടെ റോൾ ക്ലാരിറ്റി. എൻ്റെ ഗവൺമെൻറ് എന്നാണല്ലോ ഈ ഗവർണർ നാളെ പറയാൻ പോകുന്നത്, നയപ്രഖ്യാപനത്തിൽ അല്ലേ? അധികം ദിവസമില്ലല്ലോ, രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും നയം ഇദ്ദേഹമാണെങ്കിൽ. അതുകൊണ്ട് ഗവർണർമാർ, ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചല്ല, അവർ ഒരു പ്രൊപ്രൈറ്റി കാണിക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. ഈ വിഷയത്തിൽ തർക്കമില്ല. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവൺമെൻറ് ഗവർണർ, ഇതിന് മുമ്പുണ്ടായിരുന്ന സദാശിവമൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അല്ലേ? അനി അദ്ദേഹം എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലൊരു സംഭവം ഉണ്ടായി, ഞാൻ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഒരു കുട്ടി ഒരു ആത്മഹത്യാശ്രമം നടത്തി, അറിയാവുന്ന ഞാൻ, എനിക്ക് എന്നിലുള്ള പഴയൊരു വിദ്യാർത്ഥി പ്രവർത്തകൻ പെട്ടെന്ന്, പക്ഷേ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, ആരും അത് വേണ്ടത്ര ഗൗരവമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഗവർണറെ പോയി കണ്ടു, മനസ്സിലാക്കണം, എൻ്റെ ഒരു ഫീലിംഗ് ആണ്. അതൊരു വലിയൊരു പാർട്ടി രക്ഷാകർത്താവിൻ്റെ എന്നെ അതിശയിപ്പിച്ചോളൂ. എന്നെ ചെന്ന സമയത്ത് തന്നെ ഒന്ന് പറയുകയൊക്കെ ചെയ്തു, എങ്ങനെയാണോ പറ വിളിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് പറയേണ്ടതൊക്കെ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുന്നേക്കാളും മുമ്പ് അദ്ദേഹം ട്വിറ്റ് ചെയ്തു. ട്വിറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് മറ്റൊരു കോളേജിൽ പഠിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നുള്ളതല്ല, പക്ഷേ എൻ്റെ നിവേദനം കിട്ടി വിത്തിൻ അവേഴ്സ് ട്വിറ്റ് ചെയ്തു. ഒരു ഗവർണർ ട്വിറ്റ് ചെയ്തു, അദ്ദേഹമായിരുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ ഗവർണർ ആയതുകൊണ്ടല്ല ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനം ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എന്താണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനം? അവിടെയും വലിയ മിസ്റ്റേക്കാണ് വരുത്തിയിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മളൊരു മാധ്യമത്തിൽ സംസാരിക്കുകയാണല്ലോ, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഗവർണറും ചാൻസലറും രണ്ടും രണ്ടാണ്. ഇതെല്ലാവർക്കും വേണ്ടത്ര വ്യക്തത ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് ഇവിടെ ഉള്ളൂ, മറ്റ് സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിലും ആര് പറഞ്ഞല്ല. അല്ല, പശ്ചിമ ബംഗാളിൽ ഇപ്പം പിന്നെ പ്രശ്നം നടന്നില്ലേ? ഞാൻ പറഞ്ഞത് ചാൻസലർ ഈസ് ചാൻസലർ, ഗവർണർ ഈസ് ഗവർണർ. ഇവിടെ 14 സർവകലാശാലകളുണ്ട് പിന്നെ കേരളത്തിൽ, അതിലൊരു സർവകലാശാല നിയമ സർവകലാശാലയാണ്. അതിന്റെ ചാൻസലർ ആരാ? ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയാ. അപ്പൊ ഞാനും പിണറായി വിജയനോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി ഒരു കാര്യം തീരുമാനിക്കട്ടെ, ഈ ചാൻസലറിൽ നിന്നുള്ള മാറ്റിയിട്ട് ചീഫ് ജസ്റ്റിസ് ആക്കട്ടെ. പിന്നെ ഇവർ വിചാരിച്ച ഈ പരിപാടിയും കൂടെ നടക്കില്ലേ? എന്തുകൊണ്ട്? അതായത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം, ഇപ്പോൾ ഞങ്ങളൊക്കെ, ഞാൻ 21 വയസ്സിൽ സിൻഡിക്കേറ്റിൽ ഉണ്ടായ ഒരാളാണെന്ന് ചിലപ്പോൾ വെന്നി ഓർക്കുന്നുണ്ടാവില്ല. എസ് എഫ് ഐയുടെ ആദ്യത്തെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ഒന്ന് കാലിക്കറ്റ് ഞാൻ, ഇവിടെ തോമസ് എബ്രഹാം. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ ഒരു തീരുമാനത്തിന് മുകളിൽ ചാൻസലർ കപ്പിയിലുണ്ട്, ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ്റെ മുകളിൽ ഗവർണർ കപ്പിയിലില്ല. ഉണ്ടോ? അതാണ് ഡിഫറൻസ്. അപ്പോൾ സർവകലാശാല നിയമത്തിൻ്റെ വകുപ്പനുസരിച്ച് ചാൻസലർക്ക് സർവകലാശാലയിൽ അധികാരമുണ്ട്, ഗവർണർക്കല്ല. ചാൻസലർക്ക്. ഇന്ദിരാഗാന്ധിയായിരുന്നു ജെ എൻ യുവിൻ്റെ ചാൻസലർ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. മുഖ്യമന്ത്രിക്കും ചാൻസലറാവാം. പ്രോ ചാൻസലർ ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിലും മാറ്റം വരുത്താം. അപ്പം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ഒരു സർവകലാശാലയ്ക്കകത്ത് ചാൻസലർക്കുള്ള, ഈ ഗവൺമെൻറ് തന്നെ, ഐ മീൻ സ്റ്റേറ്റ് ഓഫ് കേരള നിർണയിച്ചു കൊടുത്ത അധികാരങ്ങളിൽ ഇടപെടുകയാണ്. അപ്പം അനധികൃത നിയമനം നടന്നു എന്ന് തോന്നിയാൽ ചാൻസലർക്ക് ഇടപെടാം, മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല. അതാണ് വിഷയം. ചാൻസലർക്കേ പറ്റൂ, ചാൻസലർക്കേ പറ്റൂ. പ്രോ ചാൻസലർക്ക് ഇടപെടാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഉണ്ട്, വകുപ്പില്ല. അപ്പൊ അതുകൊണ്ട് സർവകലാശാലയുടെ സ്വയം നിർണയാവകാശം, അല്ലെങ്കിൽ സ്വയംഭരണ അവകാശം, സ്വയംഭരണാവകാശം, ഓട്ടോണമി, അതിന്റെ കാവൽക്കാരൻ ചാൻസലറാണ്. നിയമത്തിലൂടെ മാറ്റാം, നിയമസഭയെ കൊണ്ടുവന്ന് ബില്ലിലൂടെ മാറ്റാം, ബില്ലിലൂടെ മാറ്റാം. അപ്പൊ അതുകൊണ്ട് സർവകലാശാല ഒപ്പിടേണ്ടത് ഗവർണർ, ഇനി ഗവർണറാണ്. അപ്പൊ എല്ലാവരും എന്താ ചെയ്യുക? ഗവർണറെ പണക്കാൻ പോവില്ല. ഇവിടെ നേരെ തിരിച്ചായി, മനസ്സിലായോ? അപ്പൊ ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റ് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തന ശൈലിയോടുള്ള പൂർണ്ണമായ വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗപ്പെടുത്തി. എന്താണ് ചാൻസ് വൈസ് ചാൻസലർ നിയമനത്തിൽ സംഭവിച്ചത്? അതിനകത്ത് ഞാൻ ഒരിടപെടില്ല. 2019 ഇപ്പൊ ഇദ്ദേഹം പറയുന്ന രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെ അവിടെ നടന്നെന്ന് പറയുന്നത് കേരളം കണ്ണൂർ ചരിത്ര കോൺഗ്രസ്, ചരിത്ര കോൺഗ്രസ്. ഓക്കെ, സംബന്ധിച്ചു. അങ്ങനെയെങ്കിൽ ആ വൈസ് ചാൻസലറെ വീണ്ടും പുനർനിയമിക്കുന്നതിന്, വീണ്ടും നിയമിക്കുന്നതിന് ആ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. എന്തിനാ ഒപ്പിട്ടു? അപ്പൊ എന്തിനെ അങ്ങനെ നിയമിക്കാൻ നിർബന്ധിച്ചു? എന്തിന് വേറെ ആരും കിട്ടാനില്ലേ വൈസ് ചാൻസലറായിട്ട്? CPMനെ അദ്ദേഹം നല്ലൊരു CPM പിന്നെ കൊടുത്തു, പ്രപ്പോസൽ കൊടുത്തു. എന്തുകൊണ്ട് ഗവർണർ ഒപ്പിട്ടു? ഗവർണർ ഒപ്പിടാൻ പാടില്ല. ഗവർണർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണത്. ആ വിഷയത്തിൽ പറയുന്നതിൽ അർത്ഥമില്ലെങ്കിലും ചരിത്ര കോൺഗ്രസിൽ നടന്നത് വധശ്രമമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രതിഷേധമായിരുന്നു, ആയിരുന്നല്ലോ. ആർക്കും പ്രകടിപ്പിക്കാം, പക്ഷേ കേസെടുക്കാം. കേസെടുക്കാം, ശരി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, പക്ഷേ ഗവർണർക്ക് പരാതി പറയാൻ പരാതി കൊടുക്കാൻ പറ്റില്ല. ഇല്ല, അല്ലാതെ എടുക്കണം. പോലീസ് എടുക്കണം. പരാതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോ ഗവർണറെയോ അറ്റാക്ക് ചെയ്യാൻ, ആ പിന്നെ അവരെ തടസ്സപ്പെടുത്തിയാൽ പോലീസിന് സ്വയം കേസെടുക്കാം. അല്ല, അപ്പൊ ഞാൻ നിങ്ങളെ അടിക്കാൻ വന്ന കേസെടുക്കണ പരാതി വേണോ? വേണ്ട, വേണ്ട. ക്രിമിനൽ കേസിൽ പരാതിയില്ല. അങ്ങനെയാണ് കൊല്ലപ്പെട്ട ആളെ എങ്ങനെ പരാതി കൊടുക്കും? അങ്ങനെയാണെങ്കിൽ അല്ലല്ല. അപ്പൊ അതിൽ പിണറായി വിജയൻ ഗവൺമെന്റ് വിചാരിച്ചു ഇതൊക്കെ എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് തീർക്കാം. അത് പറ്റില്ല, ഒന്ന്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പരാതി ഉള്ളതായി സൂചിപ്പിക്കുകയാണ് ചെയ്യുക. ഡ്രോപ്പിംഗ് ദ ഹിൻഡ് എന്നാണ് അതിൽ ഉയർന്ന ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ്.
അപ്പൊ ഒരു ഗവർണർ ഇഫ് ഹി ഡ്രോപ്സ് എ ഹിന്റ് അല്ല അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് തടയാൻ ശ്രമിച്ചപ്പോൾ രാകേഷ് ആ പോലീസിനെ വിലക്കിയെന്നും പറയുന്നു. അതെ അതെ, എന്റെ പോയിന്റ് അതല്ല. നിങ്ങൾക്കൊരു പ്രതിഷേധത്തിനെ സംബന്ധിച്ച് അതിലൊരു ക്രിമിനൽ ആക്ട് ഉണ്ട് എന്ന് ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗവർണർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തുകൂടെ? അതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് 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 മരത്തിന്റെ വളവും പണിക്കാരന്റെ കുഴപ്പവും ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞു ഇപ്പൊ രാകേഷിന്റെ അപ്പോയിന്റ്മെന്റ് വന്നു, പ്രിയ വർഗീസിന്റെ അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ വെന്നി, നമ്മുടെ രാജ്യത്ത് നായനാറ് മുതൽ ഉള്ള മുഖ്യമന്ത്രിമാരുടെ ഭാര്യമാര് ജീവൻ ജോലിക്കാരികളാണ് അല്ലേ? നായനാറിന്റെയാണ്, അച്യുതാനന്ദന്റെയാണ്, ആന്റണിയുടെയാണ്, ഉമ്മൻചാണ്ടിന്റെയാണ്, പിണറായി വിജയന്റെയാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ല. കാരണം അത് പണ്ട് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനോട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടത്രേ, നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരില്ല, അവരുടെ ഭാര്യമാര് ജോലി ചെയ്തിട്ടാണ്. ഇത് അന്നത്തെ കാലത്ത് ഞാൻ ടീച്ചർമാരായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇന്നും പല നേതാക്കന്മാരുടെ, സാധാരണപ്പെട്ട പ്രവർത്തകരുടെ പോലും ഭാര്യമാരോപ്പറേറ്റീവ് സൊസൈറ്റിയിലും വേറെ പോകുന്നത്. എന്റെ ഭാര്യ, അതുപോലെ മാത്യു ടി തോമസിന്റെ, നിങ്ങളുടെ സ്നേഹിതരല്ലേ? ഇപ്പൊ നമ്മുടെ റോഷിയുടെ ഭാര്യ ടീച്ചറാണ്. അതേപോലെ അല്ല, രാഷ്ട്രീയ നേതാക്കളിൽ ഇപ്പൊ റോഷിയുടെ ഭാര്യ അവിടെ വർക്ക് ചെയ്യല്ല ആർ സി സിയിൽ. അപ്പൊ അതുകൊണ്ട് ഭാര്യമാര് ജോലി ചെയ്യുന്നു എന്നുള്ളത് ശിവകുട്ടിയുടെ ഭാര്യ പക്ഷെ ആ പി എസ് സി മെമ്പർ ആയിട്ടാണ് ജോലി. ഞങ്ങൾ റെഗുലർ എംപ്ലോയി ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താറിയോ, ഇടത്തരക്കാരായ രാഷ്ട്രീയക്കാരാണ് ഉന്നത നേതാക്കന്മാരായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. വലിയ ധനാഢ്യരല്ല, അതെടുത്ത് നോക്കണം നിങ്ങൾ. വലിയ ഈ കേരളത്തിലെ ഏറ്റവും റിച്ചായ ആളല്ല ഇവിടെ മുഖ്യമന്ത്രി, സാധാരണക്കാരനാണ്. പ്രത്യേകിച്ച് ഇപ്പം പിണറായി വിജയനോ താഴെ സാധാരണ ലെവലിൽ അച്യുതാനന്ദൻ, പിണറായി വിജയനൊക്കെ അതിൽ എക്സെപ്ഷനലി ഡിഫറെൻ്റ് ആണ് ലീഡർ. ലീഡർ പക്ഷേ ഇത്രയും ഒരു തൊഴിലാളി വർഗത്തിനല്ല. ആന്റണിയൊക്കെ ഇടത്തരക്കാരൊന്നും വന്നവരാണ്. അപ്പം അതുകൊണ്ട് പറ്റിയ ഒരാൾക്കൊരു ജോലി വേണം, ഓക്കെ, അതൊരു അക്സെപ്റ്റഡ് നോമാണ്. പക്ഷേ ആ ജോലി കിട്ടിയ സ്ത്രീക്ക് എല്ലായിടത്തും കിട്ടണോ? അവർ കണ്ണൂർക്ക് പോകുന്നു, തിരുവനന്തപുരത്തേക്ക് വരുന്നു, ഓക്കെ, അത് ഡെപ്യൂട്ടേഷനാണ്, ഓൾ റൈറ്റ്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് വേണം, എല്ലാ പോസ്റ്റും കൊടുക്ക ഒരാളേ ഉള്ളൂ. എൻ്റെ ക്വസ്റ്റ്യൻ അതാ, നിങ്ങൾ അവർക്ക് കേരള ഓർമ്മയിൽ ഒരു ജോലി കൊടുത്തു, ഗവൺമെൻറ്റിലല്ല, കേരളോർമ്മ കോളേജിലാണ്, നല്ല കാര്യം, അവർ പഠിപ്പിക്കട്ടെ. ഏഹ്, സാമാന്യം നല്ലൊരു ശമ്പളമുള്ള പോസ്റ്റല്ലേ ഒരു കോളേജ് ലെക്ചർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഇപ്പം എന്നെ വിളിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നാ ഓക്കെ, അവർക്ക് ജോലിക്ക് താമസത്തിന് വേണ്ടി ഇല്ല ഡെപ്യൂട്ടേഷൻ, അതും സർവ്വസാധാരണമാണ്. രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാർക്ക് ഡെപ്യൂട്ടേഷൻ കൊടുക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ വീണ്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആഗ്രഹിച്ചുകൂടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഇത്തിരി കടന്ന മോഹമായി, അതാണ് വിഷയം. അപ്പം ഇതൊന്നും കേരളം ഒരു നിസ്സാര സ്ഥലമല്ല. കേരളത്തിലൊക്കെ ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും അതൊരു ആവശ്യത്തിനാണ് അത് പോട്ടടെ എന്ന് തിരുവനന്തപുരം ഭാഷയെ പറയുന്നത്. അവർക്കറിയാം ഒരാൾക്ക് ജീവിക്കണ്ടേ, അയാൾ ജീവിക്കട്ടെ, അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്, ഇങ്ങനെയൊക്കെയല്ലേ വിദ്യാർത്ഥി നേതാക്കൾ പ്രത്യേകിച്ചും. അപ്പം അതുകൊണ്ട് എല്ലാം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആളുകൾ തീർക്കാൻ തുടങ്ങി. ഒരു ഇനി ഒരു അതിമോഹമാണ്, അതിമോഹമാണ്, ആവശ്യമല്ല. ആവശ്യമാകാം, മോഹമാവാം, അതിമോഹം പാടില്ല. അപ്പോൾ അത് പിണറായി വിജയൻ പറഞ്ഞ ശരിയല്ല. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യക്ക് ഒരു ജോലി കിട്ടണ്ടേ? ജോലി ഉണ്ടല്ലോ. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ഏറ്റവും നല്ല ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ നെപ്പോട്ടിസമാണ്, സ്വജനപക്ഷപാതമാണ്. അതെ, അതിൽ വേർതിരിച്ച് തന്നെ കാണണം. ഇനി അതിനുവേണ്ടി പരാതി കൊടുത്ത് ഗവർണർ അല്ലല്ലോ, ഇവരുമായി തന്നെ ബന്ധമുള്ള വേറൊരു പ്രൊഫസറല്ലേ, കോടതിയിലല്ലേ കേസ് നിൽക്കുന്നത്. അപ്പൊ അത് ഗവർണർ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കിട്ടാത്ത പ്രൊഫസറാണ് കൊടുത്തിട്ടുള്ളത്. ആ പ്രൊഫസർ കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ സി എം പിക്കാരനോ ഒന്നുമല്ല, ഇവരുമായി ബന്ധപ്പെട്ട ആളാണ്. അടുത്തൊരു ചോദ്യം, നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, അദ്ദേഹം പറഞ്ഞു ശിവൻകുട്ടിയെ അടിച്ചു ബോധം കെട്ടു നിയമസഭയിൽ കടന്നു. അതിലെന്താണ് അങ്ങയുടെ ഒരു ശിവൻകുട്ടിയോട് എന്തോ ഒരു വിരോധം ജയരാജൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത് പക്ഷെ ശിവൻകുട്ടി അതിൽ കൊത്തിയില്ല,
ഇല്ല എന്താ കാരണം കോടതി ഇതെല്ലാം കാണുന്നുണ്ട് കോടതിക്ക് കണ്ണിന് കോടതിക്ക് പുറത്തും കണ്ണുണ്ട് അവിടെ എന്ത് നടന്നുള്ള അവിടെ ഇവിടെ പടമുണ്ട് പടമുണ്ട് ഏ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ബോധം കെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഈ ബി എ കടുത്തു പോയത് അല്ല അതിൻ്റെ അല്ല ഇത് പണ്ടൊരു മൈസ്രായിട്ട് പറഞ്ഞതായിട്ടൊരു തമാശ ഉണ്ടല്ലോ പ്രതിയോട് പ്രതി കൂട്ടിൽ നിൽക്കുകയാണ് എടോ തന്നെ വിടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ തൻ്റെ വക്കീൽ സമ്മതിക്കണ്ടേ ശിവൻകുട്ടിയെ ഈ പോട്ടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന വിട്ടുകളയാം എന്നാണ് മൈസ്രായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ ജയരാജന്റെ ഈ വാദം കേട്ടാൽ പിന്നെ നീ കിടക്കുന്നു അതേ ഇപ്പൊ സർക്കാരിന്റെ ഭാഗമാണ് ഈ കേസിന്റെ വാദി സർക്കാരാണ് അപ്പം കേസിന്റെ വാദി സർക്കാരായിരിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗമായ അദ്ദേഹം സർക്കാർ വാഹനത്തിൽ അദ്ദേഹം പ്രതിയാണ് പ്രതിയാണ് ഈ കേസിലെ പ്രതിയാണ് ഈ പ്രതി സർക്കാർ വാഹനത്തിൽ ആ കോടതിയിൽ പോകുന്നതും ആ കേസിന് വേണ്ടി പോകുന്നതും ശരിയാണോ സർക്കാർ വാഹനത്തിൽ അല്ലെങ്കിലും പറ്റൂല സ്വന്തം വാഹനത്തിൽ പോലും പാടില്ല കാരണം ഹി റെപ്രസെന്റ്സ് ദ ഗവൺമെന്റ് അല്ലേ തിരിച്ചു ചെന്നിട്ട് ഒപ്പിടാനുള്ളത് സർക്കാരിന്റെ ഫയലിലാണ് അപ്പൊ സർക്കാരിന്റെ ഫയലിൽ ഒപ്പിട്ട് സർക്കാരിന്റെ വീട്ടിൽ താമസിച്ച് സർക്കാരിന്റെ കാറിൽ യാത്ര ചെയ്ത് സർക്കാരിന്റെ പ്രതീകമായി ഞാൻ ഭരണഘടന സംരക്ഷിച്ചു കൊള്ളാമെന്ന സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അല്ലേ ആ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ പ്രതിയായി കോടതിയിൽ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ അത് ഇന്ത്യയിലൊരു പ്രസിഡന്റാ ആ പ്രസിഡന്റ് പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ ഇതാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ ബംഗാളിൽ ഇതേപോലൊരു മന്ത്രി ഒരു ക്രിമിനൽ കേസ് പ്രതിയായി ഏത് കേസാണെന്ന് അവിടെ നിൽക്കട്ടെ പ്രതിയായി സർക്കാർ വണ്ടിയിൽ പോയി കോടതിയിൽ ചെന്ന് അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് വരാൻ ഇപ്പോൾ എന്നാ താ കേസ് കൊടുക്കുന്നുള്ള സിനിമയിൽ പറഞ്ഞ മാതിരി അങ്ങനെ പോകുന്നു വ്യാഖ്യാനം കൊണ്ടുണ്ട് പിന്നെ കോടതി എന്നാ പറഞ്ഞിട്ടുണ്ട് വിചാരണ സമയത്ത് ഒരാളും ഒരു കേസിലെ പ്രതിയല്ല പ്രതിയാണ് കുറ്റവാളിയല്ല പക്ഷേ ഗവൺമെന്റിന്റെ പ്രതിനിധി അവിടെ പ്രതിയായി പോകാൻ പാടില്ല അദ്ദേഹം ആ ദിവസത്തിന് വിചാരണയ്ക്ക് മുമ്പെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച് എം എൽ എ എന്ന രീതിയിൽ ചെന്ന് വിധി പറഞ്ഞതിന് ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാമല്ലോ അതിനു വല്ല തടസ്സമുണ്ടോ അതിന് തടസ്സമുണ്ടോ ആ വിചാരണയായി വലിയ താമസമൊന്നുമില്ല സജി ചെറിയാൻ രാജിവെച്ചല്ലോ അപ്പൊ സജി അതെ സജി ചെറിയാൻ പോലും ഒരു പ്രസംഗത്തിന്റെ പേര് രാജിവെച്ചു അല്ലേ ഒരു പുറ്റ പ്രസംഗമാണ് ഒരു നാക്കുപഴ എന്ന് പറയാൻ പറ്റില്ല ഒരു പറഞ്ഞുപോയി ആവേശം കൊണ്ട് പറഞ്ഞുപോയി പറഞ്ഞുപോയി പക്ഷെ അത് ഭരണഘടനയ്ക്കെതിരായി വന്നതോടുകൂടി കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടായി അതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് രാജിവെക്കണം വിധി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയാവുന്നതിന് എനിക്ക് വരുമോ ഇവിടെ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ വാക്ക് പ്രസക്തമാകുന്നത് വെറുതെ വിടുമ്പോൾ ആഗ്രഹമുണ്ട് വക്കീൽ സമ്മതിക്കുന്നില്ല ശിവൻകുട്ടി അടിച്ച് ബോധം കെടുത്തി ഇങ്ങനെയുള്ള കുറെ ആളുകളെ സി പി എം വക്കീലായിട്ട് കൺവീനറായിട്ടൊക്കെ വെച്ചാൽ ആ പാർട്ടിയുടെ കാര്യം ഞാനൊന്നും പറയാതിരിക്കുന്നാല് അതുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ കേസ് തീരുന്നവരെ ഇനി ഇതിനെക്കുറിച്ചൊന്നും പെട്ടണ്ട മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ശരി ഈ കേസ് എന്തുകൊണ്ട് യു ഡി എഫ് കൊടുത്തു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ആ കേസിന്റെ ബെനിഫിഷ്യറി ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റാ അല്ലേ ഇപ്പൊ യു ഡി എഫിൽ ആർക്കെങ്കിലും സ്പീക്കറുടെ ഇതിൽ കയറാൻ പറ്റുമോ അപ്പൊ ഉമ്മൻചാണ്ടി ചെയ്തതിന്റെ ഗുണം കേരളത്തിന് ആകെ കിട്ടി നിയമസഭയ്ക്ക് കിട്ടി ഇപ്പൊ നിങ്ങൾ നിയമസഭ നോക്ക് ഈ ആറ് കൊല്ലമായിട്ട് അല്ലേ ആറാറര കൊല്ലമായിട്ട് നിയമസഭ വളരെ മാന്യമായും നല്ല ശക്തമായ വിമർശനം രമേശ് ആണെങ്കിലും സതീശനാണെങ്കിലും നല്ല ഷാർപ്പ് കിട്ടി സീസൺ സ്പീക്കറുടെ ചേംബറിലേക്ക് പോകുന്നില്ല കാരണം കയറേണ്ടി വരുന്നില്ല അവർക്ക് അതല്ലാതെ പറയാൻ അറിയാം പ്രതിപക്ഷം നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാൽ മതി ഇപ്പൊ രണ്ട് സംഭവം ഉണ്ടായില്ലേ ഒന്ന് സജീഷ് ചെറിയാൻ രാജിവെച്ചു ഇപ്പോ എം എം മണി മാപ്പ് പറഞ്ഞു അതെ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടല്ല സ്പീക്കർ ഒന്നാം തരം റൂളിംഗ് എം പി രാജേഷ് കൊടുത്തു ഏറ്റവും നല്ല റൂളിംഗ് ചരിത്രത്തിന്റെ ഭാഗമല്ലേ അതിന് അതിന്റെ ഡൈസി കാരണം
അപ്പോൾ എം വി രാജേഷിനെ കൊണ്ട് ആ റൂളിംഗ് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? സതീശൻ്റെ ഇടപെടലാണ്, പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള ഇടപെടൽ, അതിനല്ലേ അസംബ്ലി. അല്ലാതെ അങ്ങനെയാണ് പിന്നെ ഒരു റിങ് കെട്ടിയിട്ട് ഒരു ഇടപെടലോടുകൂടിയാണ് സതീശൻ്റെ മാർക്കങ്ങ് പോകുന്നത്. അതെ, ആ ഇടപെടൽ പിന്നെ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ലാതെ വന്നു. അതെ, അപ്പോൾ അത് മണി എം എം മണി മന്ത്രി പോലും അല്ല. അതെ, നോക്കി പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്ത് ചർച്ച നടന്നു. അപ്പൊ പ്രതിപക്ഷം ഇടപെടേണ്ട പോലെ ഇടപെട്ടാൽ വഴങ്ങാൻ ഭരണകക്ഷി നിർബന്ധിക്കപ്പെടും, വഴങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ അവർ ചെയ്തതിനെ കളിയാക്കി പറയാം, ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ നടന്ന ഈ അക്രമ പ്രവർത്തനങ്ങളുടെ പേരിൽ അത് കേസ് കൊടുത്തത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്ത കേരളത്തോട് ചെയ്ത ഒരു സംഭാവനയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ആർക്കും ചെയ്യാൻ പറ്റില്ല, കാരണം അസംബ്ലിയിൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഈ വക കാളികൂളിതരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേസ് വരും, സാധാരണ നശിപ്പിക്കാനും പറ്റില്ല. പറ്റില്ല.